ഹലോ വെൽക്കം ബാക്ക് ടു കാനസ് കിച്ചൺ ഇന്നൊരു അട്ടിപ്പൊളി തേങ്ങാമുറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇഫ്താറിനായാലും ഈവനിങ് സ്നാക്സ് ആയാലും ഒക്കെ പറ്റുന്ന ഒരു അട്ടിപ്പൊളി റെസിപ്പി അപ്പോൾ നമുക്ക് എന്തൊക്കെ അതിന് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ വലിയുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിച്ചപ്പ് പിന്നെ ഒരു മൂന്ന് മുട്ട ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചു വെച്ചത് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് സവാളാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നല്ലപോലെ വഴന്ന് വരണം നമ്മൾ സാധാരണ കട്ട്ലറ്റിന് അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക ഈ സമയത്ത് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലപോലെ വഴന്ന് കിട്ടും എൻ്റെ അത് കട്ടായി പോയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഒന്ന് ഇതായി വന്നിട്ടുണ്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ തന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല കളർ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച പൊട്ടറ്റോ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് കൂടി കണക്കാക്കിയിട്ട് നമ്മൾ മസാല എടുക്കുക അതുപോലെ പൊട്ടറ്റോ ഞാനിവിടെ ഒരു രണ്ട് വലിയ പൊട്ടറ്റോയാണ് വേവിച്ചിട്ട് ഉടച്ച് വെച്ചത് അപ്പോൾ നിങ്ങൾ എത്ര മുട്ടാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പൊട്ടറ്റോൻ്റെ അളവും കൂട്ടണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നല്ലപോലെ ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് ഏകദേശം കട്ട്ലറ്റിൻ്റെ മസാല ഒക്കെ പോലെ തന്നെയാണ് ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാം ഞാനിവിടെ ചിക്കൻ ചേർത്തിട്ടില്ല അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റമൊക്കെ ചെയ്യാം അപ്പം ഞാനിവിടെ നല്ലപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മസാല ഏകദേശം റെഡിയായി ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജ് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് നല്ലപോലെ ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ലാസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇത് നമ്മളിവിടെ റെഡിയാക്കി വെക്കുകയാണ് ഞാനിവിടെ മൂന്ന് മുട്ടാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത് അതൊന്ന് ഞാൻ മൈദ മാവിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല നമ്മൾ ഈ മുട്ടയിൽ വെച്ച് കവർ ചെയ്യുന്നതാണ് ആ സമയത്ത് മുട്ടയിൽ നിന്ന് സ്ലിപ്പായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ ആ ഉരുളക്കിഴങ്ങ് മസാല അവിടെ തന്നെ നിന്നോളും അപ്പോൾ ഞാൻ എല്ലാ മുട്ടയൊന്നും ഇതുപോലെ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വലിയ കയ്യിൽ തന്നെ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ നമ്മൾ ഈ മസാല എടുക്കുക എന്നിട്ടൊന്ന് കൈവച്ച് ഇതുപോലെ ഉരുട്ടിയിട്ടൊന്ന് കൈവച്ച് തന്നെ ഒന്ന് ഇങ്ങനെ പരത്തുക ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മുട്ട വെച്ചിട്ട് പുഴുങ്ങിയ മുട്ട ഫുള്ളായിട്ട് തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് അപ്പം മുട്ട നല്ലപോലെ കവറാവുകയും വേണം എല്ലാ സ്ഥലവും നല്ലപോലെ അടയണം മുട്ട കാണാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് നല്ലോണം തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ പൊളിച്ച തേങ്ങയുടെ ആ ഒരു ഇതിൽ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ശരിക്കും ഇത് മുറിച്ച് വെക്കുന്ന സമയത്താണ് ഈ പേരുമായിട്ട് ഈ സ്നാക്സിന് മാച്ചാവുക നമ്മളിത് മുറിച്ച് വെക്കുമ്പോൾ ഒരു തേങ്ങാമുറിയുടെ ആ ഒരു മുറിച്ച് വെച്ചൊരു ഷേപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിന് തേങ്ങാമുറി എന്നൊക്കെ പേരൊക്കെ വന്നത് അപ്പോൾ ഞാനിതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമ്മുടെ നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടൻ്റെ ഈ മിക്സറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കെയർഫുള്ളായിട്ട് ചെയ്യുക കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകരുത് പൊട്ടിപ്പോയാൽ ഉള്ളിലേക്കെല്ലാം കയറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് ഉരുട്ടുന്ന സമയത്ത് നല്ലപോലെ ഉരുട്ടിയെടുക്കുക അപ്പോൾ പൊട്ടിപ്പോകുന്നില്ല അതാ കണ്ടില്ലേ ഇനി നമ്മൾ ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ വെച്ച് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ മുട്ട മുക്കിയ കൈകൊണ്ട് തന്നെ ചെയ്യാതിരിക്കുക ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ബ്രെഡെല്ലാം കൂടി കട്ട പിടിച്ച് ആകെ ഇതാവും അതുകൊണ്ട് നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡൊന്ന് കോട്ട് ചെയ്തെടുക്കാം
അപ്പോൾ ഞാൻ ഇവിടെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മൂന്നും ഞാൻ ഇതുപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയത്. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടാവാതെ ഇട്ട് കൊടുക്കരുത്, ആ സമയത്ത് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമോ കുറച്ചുകൂടെ കൂട്ടിയിട്ട് വെക്കുക. ആ സമയത്ത് നമ്മൾ ഓൾറെഡി വെന്തതാണല്ലോ ഉരുളക്കിഴങ്ങൊക്കെ, പിന്നെ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ അല്ലേ മുട്ടയും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത്തിരി കൂട്ടി വെച്ചാൽ നമുക്കത് എണ്ണ കുടിക്കാതെ കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഓരോന്നോരോന്ന് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടെണ്ണം ഇട്ടിച്ച് വെറുതെ ഇതാണ്ട വിചാരിച്ചിട്ട് അപ്പോൾ പതുക്കെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു.